പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 31 പ്രധാന വാർത്തകൾ. ഒമാനിലെ സർക്കാർ സ്കൂളുകളിൽ 2023-24 അധ്യയന വർഷം ചൊവ്വാഴ്ച ആരംഭിച്ചു. 800,000 കുട്ടികളാണ് 3 മാസത്തോളം നീണ്ട മധ്യവേനലവധി കഴിഞ്ഞ് രാജ്യത്തെ സ്കൂളുകളിൽ എത്തിച്ചേർന്നത്. ഇതിനു മുന്നോടിയായി 60,000-ത്തിലധികം അധ്യാപകർ ഞായറാഴ്ച മുതൽ സ്കൂളുകളിൽ തിരിച്ചെത്തിയിരുന്നു. എല്ലാ അധ്യാപകരും സൂപ്പർവൈസർമാരും വിദ്യാഭ്യാസ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളും സപ്പോർട്ട് ഗ്രൂപ്പുകളും വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായാണ് 2 ദിവസം മുമ്പേ സ്കൂളുകളിൽ എത്തിയത്. ഈ വർഷം സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരുടെ എണ്ണം 60,840 ഇവരിൽ 87.5% സ്വദേശികളാണ്. രാജ്യത്ത് 1,270 സർക്കാർ സ്കൂളുകളാണുള്ളത്. സ്കൂൾ തുറക്കാനിരിക്കെ സ്കൂൾ ബസ് ഡ്രൈവർമാർ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഹുബ്ബുർ റസൂൽ മസ്കത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് വാർഷികവും മധുർ റസൂൽ പ്രഭാഷണവും സെപ്റ്റംബർ 7 അൽഹൈൽ ഉസ്മാൻ ബിൻ അഫാൻ മസ്ജിദ് ഹാളിൽ നടക്കും. അൽ ഹാഫിസ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മധുർ റസൂൽ പ്രഭാഷണം നടത്തും. ഒമാനിലെ സാമൂഹിക സാംസ്കാരിക മതരംഗത്തെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. 10 വർഷം മുമ്പ് നിസ്വ കോട്ടയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടതും നാശോന്മുഖവുമായിരുന്നു. സമ്പന്നമായ ചരിത്രത്തിനൊപ്പം യാത്ര ചെയ്യുമ്പോൾ ശക്തമായ നഗരദേശീയതയുടെ അവസാനമായെന്നാണ് അനുഭവപ്പെടുക. പൊളിഞ്ഞു വീഴുന്ന വീടുകളെയടക്കം ഇവിടെ കാണാനാകും. കോട്ടമതിലിനപ്പുറത്തേക്ക് മനഃപൂർവ്വം യാത്ര ചെയ്താൽ മാത്രമാണ് നാശോന്മുഖത ശ്രദ്ധയിൽപ്പെടുക. കോട്ടാഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പഴമയും പുതുമയും സമ്പൂർണ്ണ തോതിൽ ലയിക്കുന്നത് കാണാം. അതിനാൽ തന്നെ ഏതാണ് പഴയ ഗ്രാമമെന്നും ഏതൊക്കെയാണ് പുതുതായി കൂട്ടിച്ചേർത്തതെന്നും വ്യക്തമാകും. കോട്ടമതിലിനപ്പുറം ഒന്നും കാണാനില്ലെന്ന കണക്കുകൂട്ടലിൽ ഗ്രാമങ്ങളെ ഒഴിവാക്കുകയാണ് സാധാരണ യാത്രക്കാർ ചെയ്യുക. എന്നാൽ മതിലിനപ്പുറത്തേക്ക് ഒരു യാത്ര നടത്തിയാൽ അതെത്രമാത്രം അമൂല്യ അനുഭവങ്ങൾ പകരുന്നതാണെന്ന് മനസ്സിലാക്കാം. ക്രിക്കറ്റ് താരമായ പാകിസ്ഥാൻ സ്വദേശി മത്സരത്തിനിടെ കുഴഞ്ഞു വീണു മരിച്ചു. 38-കാരനായ മുഹമ്മദ് ജാഫറാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ക്രിക്കറ്റ് ലീഡ് മത്സരത്തിനിടെ മരിച്ചത്. അൽഹൈലിൽ ടെന്നീസ് ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുകയായിരുന്നു ഇദ്ദേഹം. മൈതാനത്തു നിന്ന് കയറി ടെൻറ്റിലിരിക്കുമ്പോഴാണ് കുഴഞ്ഞു വീണത്. ഉടൻ സുഹൃത്തുക്കൾ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ വർഷം ആദ്യപാതിയിൽ സലാല ഫ്രീ സോൺ 5 പുതിയ ഉപഭോക്തൃ കരാറുകൾ വഴി മൊത്തം 72.7 കോടി റിയാലിൻ്റെ നിക്ഷേപം ആകർഷിച്ചു. ഇതോടെ സലാല ഫ്രീ സോണിലെ മൊത്തം കരാറുകൾ 127 മൊത്തം നിക്ഷേപത്തിൻ്റെ മൂല്യം 450 കോടി റിയാലാവുകയും ചെയ്തു. ഈ വർഷം സാഹചര്യത്തിൽ മന്ത്രാലയം മൃഗങ്ങളുടെ വാക്സിനേഷനിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കൈരളി സലാലയുടെ 35-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ യൂണിറ്റുകൾ സംഘടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളിൽ ന്യൂ സലാല യൂണിറ്റ് നടത്തിയ പായസ മത്സരം ഹാദി ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് നടന്നു. നിരവധി കുടുംബങ്ങൾ പങ്കെടുത്തു. മദ്രസത്തുൽ ഹുദ ഗുബ്രയുടെയും ICF ബൗഷർ അസൈബ സെക്ടറിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഇലൽ ഹബീബ് മീലാദ് ക്യാമ്പയിനിൻ്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. മദ്രസ സദർ മുഅല്ലിം ഉസ്മാൻ സഖാഫി വയനാടിൻ്റെ അധ്യക്ഷതയിൽ ICF നാഷണൽ പ്രസിഡന്റ് ഷഫീഖ് ബുഖാരി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഏതാനും മാസങ്ങൾക്കു മുമ്പ് സൂറിൽ വീട്ടുജോലിക്കായി വന്ന് രോഗാവസ്ഥ മൂലം തൊഴിൽ നഷ്ടമാകുകയും നാട്ടിലേക്ക് തിരികെ പോകാനാകാതെ ദുരിതത്തിലാവുകയും ചെയ്ത കൊല്ലം ആയൂർ കമ്പങ്കോട് സ്വദേശിനി ശാന്തിയെ OICC ഒമാൻ നേതാക്കൾ ഇടപെട്ട് സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. ജോലിക്കായി ഇവിടെ എത്തിച്ച ഏജൻസി കൈയൊഴിഞ്ഞപ്പോൾ ശാന്തിയുടെ വീട്ടുകാർ നാട്ടിൽ ബന്ധപ്പെട്ട് അധികാരികളെ സമീപിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ട് നടപടികൾ ഉണ്ടാകാതെ വന്നപ്പോഴാണ് കമ്പങ്കോട് പഞ്ചായത്ത് മെമ്പർ ലാലിയും യൂത്ത് കോൺഗ്രസ് നേതാവ് ജോബിനും സമയോചിതമായി ഇടപെട്ട് വിഷയം ഒമാനിലെ OICC നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്.
തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ വീടുകളിൽ നിന്നും സ്വർണം മോഷണം പോയ കേസിൽ സ്വദേശി അറസ്റ്റിൽ. സൂറിലെ വിവിധ വീടുകളിൽ നിന്നാണ് സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണം കളവു പോയത്. സംഭവം അന്വേഷണം നടത്തിയ തെക്കൻ ഷർക്കിയ പോലീസ് കമാൻഡാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതേസമയം മോഷ്ടിച്ച സ്വർണം വിൽപ്പന നടത്തുന്നതിന് പ്രതിയെ സഹായിച്ച രണ്ടുപേരെയും റോയൽ ഒമാൻ പോലീസ് പിടികൂടി. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. ഓണാഘോഷം കെങ്കേമമാക്കി ഒമാനിലെ പ്രവാസികളും. തിരുവോണനാളിൽ നാടിന്റെ ഗൃഹാതുരത നിറഞ്ഞ അന്തരീക്ഷത്തിൽ കേരളീയ വസ്ത്രങ്ങൾ ധരിച്ചും സദ്യ കഴിച്ചും ഒത്തുചേരലുകൾ ഒരുക്കിയുമാണ് പ്രവാസികൾ ഓണത്തെ സ്വീകരിച്ചത്. പ്രവൃത്തി ദിവസമായതിനാൽ വലിയ പരിപാടികളും മറ്റും ചൊവ്വാഴ്ച നടന്നില്ലെങ്കിലും വരാനിരിക്കുന്ന വാരാന്ത്യ ദിവസങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവോണനാളിൽ വീടുകളിലും താമസ സ്ഥലങ്ങളിലും സദ്യയും പൂക്കളവും ഒരുക്കിയാണ് പ്രവാസികൾ ആഘോഷമൊരുക്കിയത്. റുസൈൽ അൽ മുനവറ മദ്രസയും ICFഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിൻ്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. റബീഉൽ അവൽ 1 മുതൽ 30 വരെ മദ്രസയിലും പരിസരത്തെ വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സ്ഥലങ്ങളിലായി മൗലീദ് പാരായണം, 12 പ്രഭാത മൗലീദ്, മാർക്കറ്റിൽ മധുര വിതരണം, 5 ഒക്ടോബർ ഒമാനിൽ തന്നെ വേറിട്ട പരിപാടിയായി ഇഷ്കിൻ തീരം 23 നടക്കും. SSF സാഹിത്യോത്സവ കലാപ്രതിഭ മഹ്ഫൂസ് കമാൽ ഇഷ്കിൻ തീരം പരിപാടിയിൽ പങ്കെടുക്കും. സ്വാഗത സംഘം ചെയർമാനായി BK അബ്ദുൽ ലത്തീഫ് ഹാജിയെയും ജനറൽ കൺവീനറായി മുജീബ് കാനിരോഡിനെയും തിരഞ്ഞെടുത്തു. ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ മേള സംഘടിപ്പിക്കുന്നു. September 8 അരങ്ങേറുന്ന പ്രദർശനത്തിനും അനുബന്ധ പരിപാടികൾക്കും മബേല ഇന്ത്യൻ സ്കൂൾ വേദിയാകും. 7000 വിദ്യാർത്ഥികൾ നേരിട്ട് പങ്കെടുക്കുമെന്ന് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗ്ലോബൽ ചൈൽഡ് പ്രോഡിജിയും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫസറുമായ സോബോർണോ ഐസക് പാരി സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ മേളയിൽ പങ്കെടുക്കും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ഉദ്ഘാടനം ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് നിർവഹിക്കും. September 8, 9 തീയതികളിൽ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ പരിപാടികൾ സന്ദർശിക്കുവാൻ സാധിക്കുമെന്നും ചെയർമാൻ ഡോക്ടർ ശിവകുമാർ അറിയിച്ചു. സൂപ്പർ മൂൺ അപൂർവ കാഴ്ചയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് രാജ്യവും വാന നിരീക്ഷകരും. ഈ മാസം പ്രത്യക്ഷപ്പെടുന്ന 2 സൂപ്പർ മൂണുകളിൽ അവസാനത്തേത് നേരിൽ കാണാൻ ഇന്ന് രാവിലെ മിഴി തുറക്കും. ചന്ദ്രനെയും ശനിഗ്രഹത്തെയും നിരീക്ഷിക്കാൻ അൽ അറൈമി ബോളവാർഡിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ഒമാൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചു. ഇന്ന് രാവിലെ 7 മുതൽ രാത്രി 10 വരെയാണ് സൗകര്യം. 2023 ഏറ്റവും വലുതും തിളക്കമുള്ളതുമായ സൂപ്പർ മൂണായിരിക്കും ഇതെന്ന് ഒമാൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി പറയുന്നു. ഏറ്റവും തെളിച്ചമുള്ളതുമായ ചന്ദ്രനെയാണ് ഇന്ന് ലോകത്തിന് കാണാൻ കഴിയുക. ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയമായതിനാലാണ് ചന്ദ്രനെ അസാധാരണ വലിപ്പത്തിലും പ്രകാശത്തിലും കാണാൻ സാധിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROP അറിയിച്ചു. ജലവിതരണ ടാങ്കറുകളിൽ വെള്ളം നിറയ്ക്കുന്ന സ്ഥലങ്ങളിൽ തൊഴിൽ മന്ത്രാലയം പരിശോധന. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിലാണ് വ്യത്യസ്ത സമയങ്ങളിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം പരിശോധന നടത്തിയത്. ജലവിതരണ ടാങ്കറുകളിൽ ഡ്രൈവർമാരായി വിദേശികൾക്ക് സേവനം ചെയ്യുന്നതിന് വിലക്കുണ്ട്. മന്ത്രാലയം ഉത്തരവ് പ്രകാരം 235/2022 ഈ മേഖലയിൽ വിദേശി തൊഴിലാളികളെ വിലക്കിയിട്ടുണ്ട്. ഈ ഉത്തരവ് ഉറപ്പുവരുത്തുകയായിരുന്നു പരിശോധനയുടെ ലക്ഷ്യമെന്നും തൊഴിൽ മന്ത്രാലയം അധികൃതർ അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. രാജ്യത്തു നിന്ന് കയറ്റുമതി ചെയ്യുന്ന മത്സ്യത്തിൻ്റെ അളവ് വർദ്ധിച്ചു. 2022 ആകെ മത്സ്യ കയറ്റുമതി 2.81 ലക്ഷം ടണ്ണാണെന്ന് ഒമാൻ വാർത്താ ഏജൻസി പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 15.8% വർധനവാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയതെന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ഉദ്ധരിച്ച് വാർത്താ ഏജൻസി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം മത്സ്യ കയറ്റുമതിയിലൂടെ 14 കോടി റിയാൽ
റിയാലിലേറെയാണ് വരുമാനം ലഭിച്ചത്. ഏറ്റവും കൂടുതൽ കയറ്റുമതി നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. ദാഖിലിയ ഗവർണറേറ്റിൽ വാണിജ്യ കെട്ടിടത്തിന് തീപിടിച്ചു. സമായിൽ വിലായത്തിലാണ് തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തിൽ 6 പേർക്ക് പരിക്കേറ്റതായും ചിലരുടെ നില ഗുരുതരമാണെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. കെട്ടിടത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു. പരിക്കേറ്റവരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. വലിയ നാശനഷ്ടം കണക്കാക്കുന്നു. കുറഞ്ഞ സമയത്തിനകമാണ് തീ പടർന്നത്. തീപിടുത്തത്തെ തുടർന്ന് ഏറെ നേരം പ്രദേശത്ത് പുകപടലങ്ങൾ നിറഞ്ഞു നിന്നു. അപകട സാധ്യതയുള്ള വസ്തുക്കളിലേക്ക് തീ പടർന്നതാണ് ഇതിന് കാരണം. ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് അധികൃതർ ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.